Domine. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത നന്മസ്വരൂപനായ യേശുവേ, എൻ്റെ മുന്നിലായിരിക്കുന്ന ഈ മക്കളെ അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നീ ഇവർക്ക് എന്നും അഭയമായിരിക്കണമേ. വിശുദ്ധ തോമസ് അക്വിനാസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ ഒരു ഗുരു തീർത്ഥയാത്ര പുറപ്പെട്ടു. ശിഷ്യനെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. ഗുരു പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ രണ്ട് വസ്ത്രത്തിൽ ഒന്ന് എലി കരണ്ടു. എലിയെ പിടിക്കാൻ ശിഷ്യൻ പൂച്ചയെ വാങ്ങി. പൂച്ചയ്ക്ക് എന്നും പാല് കൊടുക്കേണ്ടത് ആവശ്യമായി വന്നപ്പോൾ പശുവിനെ വാങ്ങി. പശുവിന് പുല്ല് കൊടുക്കേണ്ടത് ആവശ്യമായി വന്നു. തൻ്റെ കുടലിന് ചുറ്റും കിളച്ച് അദ്ദേഹം പുല്ല് നട്ടു. പിന്നെയും സ്ഥലമുണ്ടായിരുന്നു, കൂടുതൽ മറ്റ് വിളകളും നട്ടു. അപ്പോഴാണ് കൂടുതൽ ജോലിക്കാരുടെ ആവശ്യമുണ്ടായത്. ഗുരു തിരിച്ചു വന്നപ്പോൾ കണ്ടത് കുടലിന് പകരമായിട്ട് ഒരു മണിമാളിക, ചുറ്റും നല്ല വിളകളും. ശിഷ്യൻ ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ വസ്ത്രത്തിൽ ഒന്ന് എലി കരണ്ടു, അതാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യേണ്ടി വന്നത്. ചിലർ ഇങ്ങനെയാണ്, ലക്ഷ്യങ്ങളെ മറന്ന് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകും. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ, ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും പിന്നാലെ. നേതമായ ലക്ഷ്യങ്ങളുള്ളവർ ഒരിക്കലും തൻ്റെ ലക്ഷ്യങ്ങൾ മറക്കില്ല. യേശു ഇങ്ങനെയായിരുന്നു. ഭയവും അടിമത്തമില്ലാത്തതും പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ലോകം പടുത്തുയർത്താനാണ് യേശു ലക്ഷ്യം വെച്ചത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. എല്ലാവരും വേദപുസ്തകം എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമുക്ക് ഒരുമിച്ച് വായിക്കാം അല്ലേ? വചനം ദൈവമാണ്. അപ്പം നമുക്ക് വചനം വായിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ലാതാക്കണ്ട. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ടീച്ചറോടൊപ്പം വായിക്കണം കേട്ടോ. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ? അല്ലയോ. അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. രാഷ്ട്രീയ അധികാരികളുടെ പൊള്ളത്തരങ്ങളെയും കാപട്യത്തെയും അവിടുന്ന് പലപ്പോഴും ഇതുപോലെ പരിഹസിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വീക്ഷണം ഈ ലോകത്ത് തുടരുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. എന്തൊക്കെയാണ് സഭയുടെ ലക്ഷ്യങ്ങൾ? ദരിദ്രൻ്റെ ഉന്നമനം, ബന്ധിതൻ്റെ മോചനം, മനുഷ്യർക്കിടയിലെ സമത്വവും ഐക്യവും. ഇത് നമുക്കൊരു ഫ്ലോ ചാർട്ട് വരച്ച് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയാലോ? നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫ്ലോ ചാർട്ടിൻ്റെ ടൈറ്റിലായിട്ട് സഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് കൊടുക്കാം. സഭയുടെ ലക്ഷ്യങ്ങളെ നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കാം. ദരിദ്രൻ്റെ ഉന്നമനം, ബന്ധിതൻ്റെ മോചനം, മനുഷ്യർക്കിടയിലെ സമത്വവും ഐക്യവും. എഴുതി കഴിഞ്ഞു എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഭാരതത്തിലെ പ്രഥമ വനിതാ രക്തസാക്ഷി ആരാണെന്ന് അറിയാമോ? ചിലർക്കൊക്കെ അറിയാം അല്ലേ? സിസ്റ്റർ റാണി മരിയ. പാവപ്പെട്ടവരെ അടിച്ചമർത്തലിൽ നിന്നും ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാൻ പ്രവർത്തിച്ചിരുന്ന
സിസ്റ്റർ മധ്യപ്രദേശിലെ ഇൻഡോറാണ് സിസ്റ്ററിൻ്റെ സേവന മേഖലയായിട്ട് തിരഞ്ഞെടുത്തത്. തൻ്റെ പ്രവർത്തന മേഖലകളിൽ വെച്ച് 1995 സിസ്റ്റർ മരണപ്പെടുകയായിരുന്നു. ഇതുപോലെ പൊതുനന്മ മുൻനിർത്തി സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വ്യക്തികളുടെ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ പൊതുനന്മയ്ക്കായി ക്രമീകരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങൾക്കും നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കടമയുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ പ്രബോധനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ എന്നും മാർഗദർശിയായി നിലകൊള്ളുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി യേശുവിനെയും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തെയും ഏറെ ആദരവോടെ കണ്ടിരുന്ന വ്യക്തിയാണ്. ദൈവരാജ്യം പടുത്തുയർത്തുകയാണ് സഭയുടെ ലക്ഷ്യം. ദൈവരാജ്യം എന്നത് ഈ ലോകത്തിൽ ആരംഭിച്ച് പരലോകത്തിൽ പൂർത്തിയാകുന്ന യാഥാർത്ഥ്യമാണ്. ഹൃദയ പരിവർത്തനമാണ് അതിൻ്റെ കാതൽ. ഒരിക്കൽ രാഷ്ട്രപിതാവ് ഇങ്ങനെ പറഞ്ഞു, ഐ ലൈക്ക് ക്രൈസ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യൻസ് ആർ സോ അൺലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിയുടെ പരിവർത്തനത്തിലേക്കാണ് രാഷ്ട്രപിതാവ് വിരൽ ചൂണ്ടുന്നത്. നമ്മളെ നോക്കി മറ്റുള്ളവർ ഇങ്ങനെ പറയട്ടെ, ഐ ലൈക്ക് ക്രൈസ്റ്റ് ആൻഡ് ക്രിസ്ത്യൻസ്. സാമൂഹിക ജീവിതം പരിവർത്തനപ്പെടുത്താൻ സഭയ്ക്ക് രാഷ്ട്രീയത്തെ സുവിശേഷ സന്ദേശങ്ങൾ അനുസരിച്ച് സ്വാധീനിക്കേണ്ടതുണ്ട്. നിരാലംബരുടെ വിമോചനം ഗൗരവപൂർണമായി എടുക്കുന്ന സഭയ്ക്ക് രാഷ്ട്രീയത്തെ നിസ്സാരമായി കാണാനാവില്ല. സഭയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആധാരം സുവിശേഷ മൂല്യങ്ങളാണ്. ഒരു ധാർമ്മിക ശക്തി എന്ന നിലയിൽ സഭയ്ക്ക് നിർണായകമായ സ്വാധീനം സമൂഹത്തിൻ്റെ വളർച്ചയിൽ ചൊലുത്താനാകും. ഒരിക്കൽ കൽക്കത്തയിലെ തെരുവോരങ്ങളിൽ പുഴുവരിച്ച് കിടന്ന ഒരു വ്യക്തിയെ മദർ തെരേസ കോൺവെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. തൂങ്ങപ്പെട്ട ക്രൂശിത രൂപത്തെ നോക്കി അയാൾ പറഞ്ഞു, ഇതാണോ നിങ്ങളുടെ ദൈവം? ഞാനും ഈ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെയൊക്കെ കണ്ട് മറ്റുള്ളവർ നമ്മുടെ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. അവിടുത്തെ രാജ്യം വരണമേ എന്നതാണ് സഭയുടെ നിരന്തരമായ പ്രാർത്ഥന. ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സഭയുടെ പ്രയത്നങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ അനിവാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും കുടിപ്പകയുടെയും അഴിമതിയുടെയും കരിഞ്ചന്തയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളും അധികാരസ്ഥാനത്തിരിക്കുന്നവരും സ്വതന്ത്രമാകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. മതസൗഹാർദ്ദത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള വെല്ലുവിളികൾ അവസാനിപ്പിക്കാനും മതതീവ്രവാദം ഇല്ലാതാക്കാനും രാഷ്ട്രീയ അധികാരത്തിലുള്ളവർ നിരന്തരം ശ്രമിക്കേണ്ടതാണെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. പൊതുനന്മ ലക്ഷ്യം വെച്ച് പ്രവാചക സ്വരമുയർത്തുന്ന സഭയ്ക്ക് എന്നും ഭരണകൂടങ്ങളുടെ അപ്രീതി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെസ്യൂട്ട് പുരോഹിതനായ ഫാദർ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഉന്നമനത്തിനും കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാനും പ്രയത്നിച്ച വൈദികനാണ് ഫാദർ സ്റ്റാൻ സ്വാമി. 2 പതിറ്റാണ്ടോളം അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ വർഷം 2020 അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും 2021 മരണപ്പെടുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ് ജാർഖണ്ഡിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ലോകമറിയുന്നത്. സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചൊലുത്താൻ കടമയുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു നമ്മളിപ്പോൾ. ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചൊലുത്താൻ കടമയുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? സഭയുടെ പ്രവർത്തനങ്ങൾ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചൊലുത്താൻ കടമയുണ്ടെന്ന് പറയുന്നത്. അവിടുത്തെ രാജ്യം വരണമേ എന്നതാണ് സഭയുടെ നിരന്തരമായ പ്രാർത്ഥന. അതിനാൽ തന്നെ
ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സഭയുടെ പ്രയത്നങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചൊലുത്താൻ കടമയുണ്ടെന്ന് പറയുന്നത്. ടീച്ചർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ കൂപ്പുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്ന് പഠിപ്പിച്ച യേശുവേ, ഞങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കാനും സേവിക്കാനും സുവിശേഷ പ്രഘോഷണത്താൽ ധന്യമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.